വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ബന്ധു പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടികളുടെ വെളിപ്പെടുത്തലിൽ നടുങ്ങി പോലീസും നാട്ടുകാരും അമ്മയുടെ ഒത്താശയോടെയാണ് പീഡനം നടന്നത് സംഭവം മൂടിവെക്കാൻ അമ്മ നിരന്തരം ശ്രമിച്ചു ബന്ധു പീഡിപ്പിക്കുമ്പോൾ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ അമ്മ വാപ്പൊത്തിപ്പിടിക്കുകയായിരുന്നുവെന്ന ഇളയ പെൺകുട്ടി പോലീസിന് മൊഴി നൽകി ഭർത്താവുമായി പിരിഞ്ഞ് ഭർത്താവിന്റെ ഒരു ബന്ധുവിന്റെ കൂടെ കഴിഞ്ഞ ആറു കൊല്ലമായി താമസിക്കുകയാണ് കുട്ടികളുടെ അമ്മ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾ അമ്മയുടെ വീട്ടിൽ അവധിക്ക് വന്നപ്പോഴാണ് പീഡനം ഇളയക്കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മയുടെ മുന്നിൽ വെച്ച് ആദ്യം പ്രതി കുട്ടിയെ പീഡിപ്പിച്ചത് അന്ന് നിലവിളിച്ചു കരഞ്ഞപ്പോൾ അമ്മ വായ്പ ഒത്തിപ്പിടിക്കുകയായിരുന്നുവെന്ന് കുട്ടി നടുക്കത്തോട് പറയുന്നു പേടിയായതിനാൽ ഈ സംഭവം കുട്ടി ആരോടും പറഞ്ഞില്ല മൂന്നാഴ്ച മുൻപ് പ്ലസ് ടുവിൽ പഠിക്കുന്ന മൂത്ത മൂത്തക്കുട്ടിയെയും പ്രതി ഉപദ്രവിച്ചു കുട്ടി അനുജത്തിയോട് ചോദിച്ചപ്പോഴാണ് തനിക്ക് നേരെയുണ്ടായ ആക്രമണം കുട്ടി പറഞ്ഞത് ഇവർ അച്ഛനെ വിളിച്ച് സംഭവം പറഞ്ഞു അച്ഛൻ കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു തുടർന്നാണ് പോലീസ് അമ്മ യും കാരനെയും പോക്സോ വകുപ്പ് ചേർത്ത് അറസ്റ്റ് പ്രതികൾ കുറ്റം സമ്മതിച്ചതായാണ് സൂചന പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച സംഭവത്തിൽ മാതാവും കാമുകനും അറസ്റ്റിലാവുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാമുകന് ഒത്താശ ചെയ്തുവെന്നും വിവരം മറച്ചുവെച്ചുവെന്നുമാണ് മാതാവിനെതിരെയുള്ള കുറ്റം ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നായിരുന്നു പോലീസ് കേസെടുത്തത് കഴിഞ്ഞ വർഷമായിട്ടാണ് പെൺകുട്ടികൾ മാതാവിന്റെ കാമുകനായ മധ്യവയസ്കന്റെ പീഡനത്തിരിയായിക്കൊണ്ടിരുന്നത് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ ിംഗിലാണ് പീഡന വിവരം പുറത്തു പുറത്തുവന്നത് ഏറെനാളായി അമ്മയുടെ ഒപ്പം കഴിയുന്നയാൾ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കൌൺസിലിംഗ് നടത്തിയ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പെൺകുട്ടി വെളിപ്പെടുത്തിയത് പിന്നീട് പെൺകുട്ടിയുടെ ഇളയ സഹോദരിയും പീഡനത്തിനിരയായെന്ന് കൌൺസിലിംഗിൽ മനസ്സിലായി ഇതോടെയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പരിയാരം പോലീസിൽ പരാതി നൽകിയത് കുട്ടികളുടെ മാതാപിതാക്കളിൽ വിവാഹ ബന്ധം വേർപ്പെടുത്തിയവരാണ് അമ്മയുടെ സംരക്ഷണയിലാണ് ഇരുവരും കഴിഞ്ഞുവന്നത് വീട്ടുജോലിക്ക് പോയാണ് മാതാവ് കുടുംബം പുലർത്തിയിരുന്നത് വിവാഹ ബന്ധം വേർപ്പെടുത്തിയതിനുശേഷം അമ്മയുടെ കാമുകൻ വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്നു അമ്മ വീട്ടിലില്ലാത്ത തക്ക നോക്കിയാണ് പീഡനം നടത്തിയിരുന്നത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇളയ ഇയാൾ ആദ്യമായി പീഡിപ്പിച്ചത് ആദ്യ പീഡനം വെക്കേഷൻ സമയത്ത് മാതാവ് വീട്ടിലില്ലായിരുന്ന സമയത്താണ് കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് ഇത് തുടർന്നു പോരുകയായിരുന്നു ഭീഷണി പേടിച്ച് കുട്ടി ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല പിന്നീട് ഇവിടെ നിന്ന് താമസം മാറിയപ്പോഴാണ് മുതിർന്ന കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് ആദ്യമൊക്കെ മാതാവില്ലാത്ത തക്ക നോക്കിയായിരുന്നു ഉപദ്രവം പിന്നീട് മാതാവിന്റെ സമ്മത ായിരുന്നു എല്ലാം നടന്നത് പെൺകുട്ടികളെ പീഡിപ്പിച്ച വിവരം പുറത്തു പറഞ്ഞാൽ ഇയാൾ ഉപദ്രവിക്കുമെന്ന് ഭയന്നാണ് മാതാവ് വിവരം മൂടി മൂടിവെച്ചത് ഇതിനിടെ ഇയാൾക്കൊപ്പം അമ്മ സ്ഥിരതാമസവും തുടങ്ങി ഇതോടെയാണ് അച്ഛനെ അറിയിച്ചത് കഴിഞ്ഞ കഴിഞ്ഞാണ് അവസാനമായി മുതിർന്ന കുട്ടി മധ്യവയസ്കന്റെ പീഡനത്തിനിരയായത് ഇതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരുന്നു കുട്ടി കുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നതോടുകൂടിയാണ് കൌൺസിലിംഗ് നടത്തിയത് പരാതിയെ തുടർന്ന് പരിയാരം പോലീസ് മാതാവിനും കാമുകനായ മധ്യവയസ്കനെതിരെയും പോക്സോ കേസ് ചുമത്തി മാതാവിനെ അറസ്റ്റ് ചെയ്തതോടെ കാമുകൻ ഒളിവിൽ പോയെങ്കിലും കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കില്ലേ നന്ദി